ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ബേസൻ ലഡുവാണ്, കടലമാവ് കൊണ്ടിട്ട് ലഡു. വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽക്ക് അരക്കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽക്ക് ഞാൻ ഒരു കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പാനിൽക്ക് ആദ്യം അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റോളം ഇത് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ആ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരും, അതുവരെ മൂപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ മൂപ്പിക്കും തോറും അതിങ്ങനെ ലൂസായി വരും. ഇനി നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് വെക്കണം. ഇപ്പം ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നേരത്തേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. ഇനി ഇതിൽക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചൂടാറാതെയാണ് നമ്മൾ ഇതിൽക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് കുറച്ചും കൂടി ലൂസായി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പാടായിരിക്കും. ഇനി ഇത് ലഡുവിൻ്റെയൊക്കെ ഷേപ്പാക്കി ഉരുട്ടിയെടുത്തിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നട്ട്സോ പിസ്തയോ ബദാമോ എന്തെങ്കിലും ചെറുതാക്കി അറിഞ്ഞിട്ട് ഒന്ന് ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ലഡു റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.